Hi friends, inna njan ivide undakkan pogunnathu chicken balls curry. Chicken balls curry undakkan vendi njan ivide 250 gram chicken aanu eduthirikkunnathu. Ellillatha kashnangal aanu eduthirikkunnathu. Ini idu arachedukkana. Adinu vendite mixide bowl lekkitte nannayittu arachedukkana. Vella onnum serkkanda avashyamilla. Ippa chicken arachedutundu. ഒരു ബൗളിലേക്ക് മാറ്റിയതിനു ശേഷം വെളുത്തുള്ളി ചേർക്കണം ഞാൻ ഇവിടെ 8 അല്ലി വെളുത്തുള്ളിയാണ് ചേർത്തെടുക്കുന്നത് ചെറുതായി അരിഞ്ഞതാണ് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് പച്ചമുളക് 5 എണ്ണം ചെറുതായി അരിഞ്ഞത് കുരുമുളക് പൊടി 1 ടീസ്പൂൺ Curry vapina, chelday another. No corrupt, upper charpana. Neither lana night mix the denisation. Neither ball sharky, ilkana. Other than a pile of a chanda bartender, pile of people gathered in the channel, and a bartender. No corrupted the two. Medium size balls ആക്കി ഉരുട്ടി എടുക്കണം ആദ്യത്തെ ബോൾ തയ്യാറായിണ്ട് ഇതുപോലെ എല്ലാം തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഞാൻ എല്ലാ ബോൾസും ഉണ്ടാക്കി എടുത്തണ്ട് ഞാൻ ഇവിടെ 12 balls are not like it. I am fried heat. I am going to put a pan in the pan. I am going to put a teaspoon in the pan. I am going to put a teaspoon in the pan. രണ്ട് ഭാഗം ഇതുപോലെ വേവിച്ചെടുക്കണം ഇപ്പൊ ബോൾസ് എല്ലാം വെന്തുണ്ട് എണ്ണ എടുത്ത് മാറ്റണം ആദ്യത്തെ ബാച്ച് തയ്യാറായിണ്ട് ഇതുപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഒരു മസാല തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഒരു കഷ്ണം പട്ട ഗ്രാമ്പു 4 എണ്ണം ഏലക്കായ 4 എണ്ണം പെരുജീരകം 1 ടീസ്പൂൺ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം ഇപ്പം എല്ലാം നന്നായി പൊടിച്ചെടുത്ത് ഇനി കറി ഉണ്ടാക്കാൻ തുടങ്ങും അതിന് വേണ്ടി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു എണ്ണ ചൂടായതിനു ശേഷം നേരത്തെ ചതച്ചേറ്റ മസാല ചേർത്ത് ഒന്ന് മൂത്തതിനു ശേഷം ചെറുതായി അരിഞ്ഞിട്ട് സവാള ചേർക്കണം ഞാനിവിടെ 2 സവാളയാണ് എടുത്തിരിക്കുന്നത് സവാള ഒന്ന് വഴന്നതിന് ശേഷം കറിവേപ്പില ചേർക്കണം പിന്നെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റണം സവാള എല്ലാം നന്നായി വഴന്നു അതിനുശേഷം
ശേഷം അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം. ഒരു ടീസ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി 2 ടീസ്പൂൺ. ഈ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് എണ്ണ തെളിയുന്നത് വരെ വഴറ്റണം. അതിനുശേഷം ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റണം. അപ്പോൾ തക്കാളി എല്ലാം നന്നായി വെന്തു. ഇതിലേക്ക് ഉപ്പ് ചേർക്കണം. നേരത്തെ ബോൾസ് തയ്യാറാക്കുമ്പോൾ ഉപ്പ് ചേർക്കുന്നത്, ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച ബോൾസ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തു. ബോൾസിലെല്ലാം മസാല നന്നായി കോട്ടായിട്ട് ഇത് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് തേങ്ങാപ്പാലിലാണ് വേവിച്ചെടുക്കുന്നത്. ഞാനിവിടെ 1 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. തേങ്ങാപ്പാൽ ഒഴിച്ചു. ഇനി അതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് 20-25 മിനിറ്റ് വേവിച്ചെടുക്കണം. അപ്പോൾ ബോൾസ് എല്ലാം നന്നായി വെന്ത് സോഫ്റ്റായി കിട്ടും. ഇതിന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അടി പിടിക്കുന്നില്ലേ നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. 20 മിനിറ്റ് ഏകദേശം ഒരു 25 മിനിറ്റ് ആയതുകൊണ്ട് നമുക്ക് തുറന്ന് നോക്കാം. ബോൾസ് എല്ലാം നന്നായി വെന്തുണ്ട്. ഉപ്പെല്ലാം ഇല്ലെന്നൊന്ന് ചെക്ക് ചെയ്യണം. ഗ്രേവി എല്ലാം നന്നായി തിക്കായി വന്നിട്ടുണ്ട്. കറി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.